നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 ജൂൺ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചാരവശാൽ ഇപ്പോൾ 5ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 4ാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ലഗ്നാധിപതി നിൽക്കുകയും ലഗ്നാധിപതിയും ഭാഗ്യാധിപതിയുമായിട്ടൊരു പരിവർത്തന യോഗവുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഭാവയോഗത്തോടുകൂടിയാണ് അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത്. ഇത്തിരി ഭാഗ്യത്തിന് കുറവുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കം അനുഭവിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ്. എന്നുവെച്ചാൽ വരുമാനത്തിൽ കുറവുണ്ടാകുകയും ചെലവിൽ വർധനമുണ്ടാകുകയും ചെയ്യാനുള്ളൊരു യോഗം നക്ഷത്രവശാലുണ്ട്. മാത്രമല്ല കൊറോണ വൈറസിൻ്റേതായിരിക്കുന്ന വ്യാപനം ഉള്ളത് കാരണം കൊണ്ട് എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർക്ക് പോലും ഈ സമയത്ത് ഇപ്പം മെയ് മാസത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോക്ക്ഡൗണൊക്കെ വന്നത് കാരണമുണ്ട് വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഉണ്ടെങ്കിന്ന് പറഞ്ഞാലും അത് അനുകൂലമായിട്ടുള്ള അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യത കുറവായിരുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോഴും ആ കൊറോണ വൈറസിൻ്റേതായിരിക്കുന്ന വ്യാപനത്തിന് വ്യത്യാസം വന്നിൽ കുറവ് വന്നിട്ടുള്ളത് ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും മാറാത്തത് കാരണമുണ്ട് അതിൻ്റേതായിരിക്കുന്ന ദുരിതങ്ങൾ എല്ലാവർക്കും അനുഭവിക്കേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് കർമ്മതടസ്സം ഉണ്ടാകുക, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാൻ ഇടവരുന്നുക, വീട് വിട്ട് നിൽക്കുന്നവർക്ക് സ്വന്തം വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കാത്ത അവസ്ഥ വരും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അതിൻ്റേതായിരിക്കുന്ന അവസ്ഥകൾ ചോതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിലും പൊതുവെ പറയുന്ന സമയത്ത് ലഗ്നാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. എങ്കിലും കർമ്മസംബന്ധമായിട്ട് കുറച്ച് തടസ്സങ്ങൾ തന്നെ പറയണം. കർമ്മസ്ഥാനത്ത് നീചത്തിൽ നിൽക്കുന്ന ധനാധിപതി ഉത്തരം വഹിച്ചു നിൽക്കുന്ന ചൊവ്വയാണ്. അതേപോലെ തന്നെ ധനസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാത്ത കർമ്മതടസ്സം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വീഴ്ച സംഭവിക്കാനുള്ളൊരു സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ദൈവാധീനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനിട വരിക, മാതാപിതാക്കളുടേതായിരിക്കുന്ന അപ്രീതിയോ അല്ലെങ്കിൽ അവരടുത്തില്ലാത്തതുകൊണ്ടുള്ളൊരു മാനസികമായിട്ടുള്ള വിഷമമോ അനുഭവിക്കാനിട വരിക, തന്നിൽ പ്രായം കൂടിയിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് അല്ലെ അഭിപ്രായ വ്യത്യാസം കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുക, ഒറ്റപ്പെടൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.